പ്രിയപ്പെട്ട കുട്ടികളെ, കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്നുള്ള ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ട് ലിക്വിഡ് സ്റ്റേറ്റ് തിയറിയുടെ ലാസ്റ്റ് പാർട്ടാണ് ലിക്വിഡ് സ്റ്റേറ്റ്. ഇതാണ് നമ്മൾ എടുക്കുന്നത്. ലിക്വിഡ്സിനെ കുറിച്ച് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചെന്തൊക്കെയാണ്? ലിക്വിഡ്സിന് ഡെഫിനിറ്റ് മാസ്, അത് മാറ്ററിനൊക്കെ ഉണ്ട്, ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, ഡെഫിനിറ്റ് വോളിയം ശരിയല്ലേ? പക്ഷേ നോ ഡെഫിനിറ്റ് ഷേപ്പ്. ഷേപ്പ് ഡെഫിനിറ്റ് ആണോ? അല്ല, ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല. പക്ഷേ എന്താ ഉള്ളത്? ഇറ്റ് ദെൻ ടേക്സ് ദി ഷേപ്പ് ഓഫ് ദി കണ്ടെയ്നർ, അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്? ഇനി ലിക്വിഡ്സിൽ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ സ്ട്രോങ്ങർ ദാൻ ഗ്യാസ് ആണ്, പക്ഷേ വീക്കർ ദാൻ സോളിഡ് ആണ്. ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അതേപോലെ മോളിക്യൂൾസിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ്, ദെൻ സോളിഡ്സിൻ്റെ അത്ര ക്ലോസ്ലി പാക്ക്ഡ് അല്ല, പക്ഷേ ഗ്യാസിൻ്റെ അത്ര ഫ്രീഡും ഇല്ല, പക്ഷേ കുറച്ചൊക്കെ എന്ത് ചെയ്യാം, മൂവ് ചെയ്യാൻ പറ്റും ലിക്വിഡ്സിൽ. ദെൻ ഇനി അതേപോലെ നമ്മൾ അട്രാക്റ്റീവ് ഫോഴ്സ് പറഞ്ഞു, സോളിഡ്സിനേക്കാളും കുറവാണ്, പക്ഷേ ഗ്യാസിനേക്കാളും എന്താണ്, കൂടുതലാണ്. കൈനറ്റിക് എനർജിയുടെ കാര്യം എങ്ങനെ പറയാം? സോളിഡ്സിനേക്കാളും കൂടുതലാണ്, പക്ഷേ ഗ്യാസിനേക്കാളും എന്താണ്, കുറവാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് എല്ലാം, ലിക്വിഡ് സ്റ്റേറ്റിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം ഇൻ ബിറ്റ്വീൻ സോളിഡ് ആൻഡ് ഗ്യാസ്, അങ്ങനല്ലേ പറഞ്ഞത്? ദെൻ നമ്മൾ പറഞ്ഞത് ഡെഫിനിറ്റ് വോളിയം ഉണ്ട് ബട്ട് നോട്ട് ഡെഫിനിറ്റ് ഷേപ്പ്. പിന്നെ കൈനറ്റിക് എനർജി അതേപോലെ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനൊക്കെ ഇൻ ബിറ്റ്വീൻ സോളിഡ് ആൻഡ് ലിക്വിഡ്, അങ്ങനല്ലേ പഠിച്ചത്? പിന്നെ അതേപോലെ ഡെൻസിറ്റി ഗ്യാസിനേക്കാളും കൂടുതലായിരിക്കും, പക്ഷേ സോളിഡ്സിനേക്കാളും എന്താണ്, കുറവാണ്. ഡിഫ്യൂഷൻ ഗ്യാസിനേക്കാളും സ്ലോ ആണ്, പക്ഷേ സോളിഡ്സിനേക്കാളും എന്തായിരിക്കും, ഫാസ്റ്റ് ആയിരിക്കും. നമ്മൾ ലിക്വിഡ്സിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. നോക്കാം നമുക്കത്. ലിക്വിഡ്സിൻ്റെ പ്രോപ്പർട്ടീസിൽ ഒന്നാമത്തത് ഇവാപ്പറേഷൻ നോക്കാം. ഇവാപ്പറേഷൻ എന്താ? ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു ബീക്കറിൽ വെള്ളം തുറന്നു വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ബീക്കറിൽ വെള്ളം എടുത്തു വെച്ചു, ദെൻ ഇവിടെ ലിക്വിഡാണ്, H2O ലിക്വിഡാണ്. നമ്മൾ കുറേ കഴിഞ്ഞ് നോക്കിയാൽ ഈ ലെവൽ ഓഫ് വാട്ടർ കുറഞ്ഞിട്ടുണ്ടാവും, ദെൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ കംപ്ലീറ്റ് ഇവിടുന്ന് ദെൻ ലോസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ വാട്ടർ ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യുന്നുണ്ട്, ലിക്വിഡ് എന്തായിട്ട് മാറുന്നു, H2O ഗ്യാസായിട്ട് അല്ലെങ്കിൽ വേപ്പറായിട്ട് മാറുന്നു. ഈ റിയാക്ഷനെ പറയുന്ന പേരാണ് ഇവാപ്പറേഷൻ. എന്താ ഇപ്പോൾ ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ദി കൺവേർഷൻ ഓഫ് എ ലിക്വിഡ് ഇൻ ടു ഇറ്റ്സ് വേപ്പർ, വേണം ഈ സ്പോണ്ടേനിയസ് കൺവേർഷൻ. വെറുതെ തുറന്നു വെച്ചാൽ ഇവാപ്പറേഷൻ നടക്കും. സോ ഇവാപ്പറേഷൻ ഈസ് ദി സ്പോണ്ടേനിയസ് കൺവേർഷൻ ഓഫ് എ ലിക്വിഡ് ഇൻ ടു ഇറ്റ്സ് വേപ്പർ, അതിനെ പറയുന്ന പേരാണ് ഇവാപ്പറേഷൻ. ഈ ഇവാപ്പറേഷൻ സാധാരണ നടക്കുന്നത് സർഫസിലുള്ള മോളിക്യൂൾസ് ആണ് ഇവാപ്പറേറ്റ് ചെയ്യുക. ഇവാപ്പറേഷൻ ഒരു സർഫസ് ഫിനോമിനൻ ആണ്, സർഫസ് ഫിനോമിനൻ ആണ്. പിന്നെ സ്പോണ്ടേനിയസ് ആണെന്ന് പറഞ്ഞു. എങ്ങനെ ഇവാപ്പറേഷൻ നടക്കുന്നത്? ഈ ലിക്വിഡ്സിൽ മോളിക്യൂൾസിനൊക്കെ ഡിഫറെൻ്റ് എനർജി ഉണ്ടാവുമല്ലോ. അപ്പോൾ എനർജി കൂടുതലുള്ള മോളിക്യൂൾസ് എന്ത് ചെയ്യും, ഇറ്റ് കൺവേർട്ടഡ് ഇൻ ടു ദെൻ ഗ്യാസ് അല്ലെങ്കിൽ വേപ്പറായിട്ട് കൺവേർട്ട് ചെയ്യും. ഇതാണ് ഇവാപ്പറേഷൻ്റെ പ്രിൻസിപ്പിൾ. അതുകൊണ്ട് തന്നെ ഇവാപ്പറേഷൻ നടക്കുമ്പോൾ കൂളിംഗ് ഇഫക്റ്റ് ഉണ്ടാവും. ഇവാപ്പറേഷൻ കോസസ് കൂളിംഗ്, ഒരു പോയിൻ്റായിട്ട് പഠിച്ചേക്ക്. എന്താ കാരണം? ഇപ്പം നമ്മളിവിടുന്ന് പറഞ്ഞു കൈനറ്റിക് എനർജി കൂടിയ മോളിക്യൂളാണ് ഇവാപ്പറേറ്റ് ചെയ്യുന്നത്, പിന്നെ അവിടെ ഉള്ള മോളിക്യൂളിൻ്റെ കൈനറ്റിക് എനർജി എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ ടെമ്പറേച്ചറും കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇവാപ്പറേഷൻ എന്ത് ചെയ്യുന്നു, ദെൻ കോസസ് കൂളിംഗ്. കൈനറ്റിക് എനർജി കൂടുതലുള്ള മോളിക്യൂൾ ഇവാപ്പറേറ്റ് ചെയ്തു, ആ ബാക്കിയുള്ള മോളിക്യൂളിന് കൈനറ്റിക് എനർജി കുറവാണ്, അപ്പോൾ ടെമ്പറേച്ചർ കുറഞ്ഞിട്ടുണ്ടാവും. സോ ഇവാപ്പറേഷൻ കോസസ് കൂളിംഗ്. ഇനി ഇവാപ്പറേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും? ഫാക്ടേഴ്സ് ദെൻ അഫക്റ്റിംഗ് ഇവാപ്പറേഷൻ ഫാക്ടേഴ്സ്, ഒന്നാമത്തെ നേച്ചർ ഓഫ് ലിക്വിഡ്. എന്താണ് ഈ നേച്ചർ ഓഫ് ലിക്വിഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ വെള്ളം എടുത്തു, വെളിച്ചെണ്ണ എടുത്തു, ഇഥൈൽ ആൽക്കഹോൾ എടുത്തു, ഡൈഇഥൈൽ ഈതർ, അങ്ങനെ കുറേ കോമ്പൗണ്ട് തുറന്നു വെച്ചാൽ ഒരേ നേച്ചറിലാണോ ഇവാപ്പറേറ്റ്, ഒരേ സ്പീഡിലാണോ ഇവാപ്പറേറ്റ് ചെയ്യുന്ന, അല്ല. അട്രാക്റ്റീവ് ഫോഴ്സ് കുറവാണെങ്കിൽ പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം, ഡൈഇഥൈൽ ഈതർ എന്നുള്ളൊരു കോമ്പൗണ്ട് ഉണ്ട്, അത് ദെൻ വേപ്പർ പ്രഷർ കൂടുതൽ, ഇവാപ്പറേഷൻ്റെ റേറ്റ് കൂടുതലായിരിക്കും ഏതിനേക്കാളും, ഇഥൈൽ ആൽക്കഹോളിനേക്കാളും, ഇഥൈൽ ആൽക്കഹോളിനേക്കാളും കൂടും ഡൈഇഥൈൽ ഈതർ. ഓക്കെ, അപ്പോൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തു, നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തു. രണ്ടാമത്തെ നോക്കാം, നോക്കൂ എന്തൊക്കെയാണ് ഇവാപ്പറേഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന്, നേച്ചർ ഓഫ് ലിക്വിഡ് ഉണ്ട്. എന്താണ് ഈ നേച്ചർ ഓഫ് ലിക്വിഡ്? നേച്ചർ ഓഫ് ലിക്വിഡ് നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. നമ്മൾ വെള്ളം ഒരു പാത്രത്തിലെടുത്തു, വെളിച്ചെണ്ണ എടുത്തു, ഇഥൈൽ ആൽക്കഹോൾ എടുത്തു, എല്ലാം ഒരേ സ്പീഡിലാണോ ഇവാപ്പറേറ്റ് ചെയ്യുക, അല്ല. അട്രാക്റ്റീവ് ഫോഴ്സ് കുറവുള്ള ആൾക്കാർ പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്യും. ഒരു എക്സാമ്പിൾ, ദെൻ CH3OCS3, ഇതിൻ്റെ പേര് ഡൈമിഥൈൽ ഈതർ എന്നാണ്. CH3CH2OH എത്തനോളാണ്. ദെൻ
molekular mass ഒക്കെ same ആണ് പക്ഷേ ഇയാൾക്കായിരിക്കും evaporation കൂടുതൽ ഉണ്ടാവുക കാരണം ഇയാൾ attractive force കുറവാണ് സോ നേച്ചറിനെ depend ചെയ്യുന്നു രണ്ടാമത്തെ temperature evaporationനെ depend ചെയ്യുന്ന factors രണ്ടാമത്തേതാണ് temperature temperature കൂടുമ്പോൾ kinetic energy കൂടും അപ്പോൾ എന്തായിരിക്കും ഉണ്ടാവുക evaporation ന്റെ rate കൂടും സോ രണ്ടാമത്തേതാണ് temperature temperature കൂടുമ്പോൾ evaporation കൂടും as temperature increases evaporation increases ഇനി മൂന്നാമത്തേത് വേറെ എന്താ മൂന്നാമത്തേ എന്താ സർഫസ് ഏരിയ സർഫസ് ഏരിയ ഇപ്പോ നമ്മൾ ബക്കറ്റിൽ വെള്ളം എടുക്കുന്നു ആ വെള്ളം വലിയൊരു പരന്ന പാത്രത്തിൽ എടുക്കുകയാണെങ്കിലോ അപ്പോൾ എന്താ സംഭവിക്കുക പെട്ടെന്ന് ഇവാപറേറ്റ് ചെയ്യില്ല സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യൂല സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുമ്പോൾ കൂടുതൽ സ്ഥലത്ത് നിന്ന് ഇവാപറേറ്റ് ചെയ്യാൻ പറ്റും സോ സർഫസ് ഏരിയ കൂടുമ്പോൾ ഇവാപറേഷന്റെ റേറ്റ് കൂടും സോ എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒന്ന് നേച്ചർ ഓഫ് ലിക്വിഡ് രണ്ട് ടെമ്പറേച്ചർ മൂന്ന് സർഫസ് ഏരിയ ഇനി വേണമെങ്കിൽ വിൻഡ് ഇപ്പോൾ നമ്മൾ വെള്ളം ഇവാപറേറ്റ് ചെയ്യാൻ വെച്ച സ്ഥലത്ത് വിൻഡ് നന്നായിട്ട് കാറ്റടിച്ചിട്ട് ഈ വേപ്പേഴ്സ് പോകുന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക അപ്പോൾ ഇവാപറേഷന്റെ റേറ്റ് കൂടും അത് നമുക്ക് പറയണമെന്നില്ല ഇത്രയും മതി അപ്പോൾ ഇതൊക്കെയാണ് ഇവാപറേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇനി നമ്മൾ ഈ വേപ്പർ വേണമെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് വരാം എച്ച് ടു ഒ ഗ്യാസ് വേണമെങ്കിൽ എച്ച് ടു ഒ ലിക്വിഡായിട്ട് വരാം അതിനെ പറയുന്ന പേരെന്താണ് കണ്ടൻസേഷൻ എന്താ വിളിക്കുന്ന പേര് കണ്ടൻസേഷൻ അപ്പോൾ ഓക്കെ ഇവാപറേഷൻ പറഞ്ഞു അതേപോലെ തിരിച്ചു വരുന്ന പ്രോസസ്സിനെ പറയുന്ന പേര് ഗ്യാസ് ലിക്വിഡായിട്ട് മാറുന്നതിനെ പറയുന്ന പേര് കണ്ടൻസേഷൻ ബുദ്ധിമുട്ടില്ലല്ലോ എന്നാൽ ഞാൻ അടുത്ത് നോക്കാം സോ ഇത് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇവിടെ നോക്കിട്ട് നമ്മളൊരു ബീക്കറിൽ വെള്ളമെടുത്തു ഒരു ബീക്കറിൽ വെള്ളമെടുത്തു നമ്മൾ ഈ ബീക്കർ ക്ലോസ് ചെയ്ത് വെക്കുക വിചാരിക്കും നേരത്തെ പോലെ അത് ക്ലോസ് ചെയ്ത് വെച്ചു ക്ലോസ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ദെൻ വാട്ടർ കംപ്ലീറ്റ് ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഇവാപ്പറേറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവുമോ ഇല്ലല്ലോ ദെൻ ഇവിടെ ഈ ലെവൽ ഓഫ് ലിക്വിഡ് തുടക്കത്തിലുള്ള കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ പക്ഷേ ഇവിടെ നിന്ന് എന്താ സംഭവിക്കുക ഇവിടെ നമ്മൾ തുടക്കത്തിൽ ഇതിൻ്റെ ലിഡ് വെച്ചാലും ഇവാപ്പറേഷൻ നടക്കുന്നുണ്ട് പക്ഷേ ഈ ഇവാപ്പറേഷൻ നടന്ന് കുറച്ച് കഴിയുമ്പോൾ കണ്ടൻസേഷനും ഉണ്ട് കണ്ടൻസേഷൻ ഇവാപ്പറേഷൻ ഉണ്ട് കണ്ടൻസേഷൻ ഉണ്ട് തുടക്കത്തിൽ ഇവാപ്പറേഷൻ്റെ റേറ്റ് കൂടുതലും കണ്ടൻസേഷൻ്റെ റേറ്റ് കുറവാണ് പിന്നെ പിന്നെ ഇവാപ്പറേഷൻ്റെ റേറ്റ് എന്ത് ചെയ്യും പറ ഇവാപ്പറേഷൻ്റെ വേഗത എന്ത് ചെയ്യും കുറയും പക്ഷേ കണ്ടൻസേഷൻ്റെ വേഗത എന്ത് ചെയ്യും കൂടും ഒരു ഘട്ടത്തുമ്പോൾ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ ബിക്കം ഈക്വൽ ടു റേറ്റ് ഓഫ് കണ്ടൻസേഷൻ മനസ്സിലാവുന്നുണ്ടോ നോക്കൂടെ നോക്കൂ നമ്മൾ വേറെ പറഞ്ഞല്ലോ ലിക്വിഡ് എന്തായിട്ട് മാറുന്നുണ്ട് വേപ്പറായി മാറുന്നുണ്ട് നേരത്തെ ഒരു സെക്കൻഡിൽ 1000 മോളിക്യൂൾ എന്തായിട്ട് മാറുന്നു വേപ്പറായിട്ട് മാറുന്നു വിചാരിക്കുക പിന്നെ പിന്നെ അത് എന്ത് ചെയ്യും വേപ്പേഴ്സിൻ്റെ അളവ് കൂടുമ്പോൾ ഇങ്ങനെ കുറയും 9000 800 അങ്ങനെ കുറയുന്നുണ്ട് വിചാരിക്കും അതേസമയം കണ്ടൻസേഷൻ്റെ റേറ്റ് ഇങ്ങനെ കൂടിക്കൂടി വരും ചെയ്യും അപ്പോൾ ഒരു ഘട്ടത്തുമ്പോൾ ഇവാപ്പറേഷൻ്റെ റേറ്റും കണ്ടൻസേഷൻ്റെ റേറ്റും ഈക്വലായി മാറും ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന മോളിക്യൂളിൻ്റെ എണ്ണം അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന മോളിക്യൂളിൻ്റെ എണ്ണം എന്താണ് സെയിം ആണ് അന്നേരം പിന്നെ അതിലും അളവിൽ മാറ്റം വരുമോ ഇല്ലല്ലോ അന്നേരം നമുക്ക് ആ കണ്ടീഷനെ പറയാം ഇക്വിലീബ്രിയം എന്ന് പറഞ്ഞൂടെ എന്താ ഇപ്പോൾ ഇക്വിലീബ്രിയം എന്ന് പറഞ്ഞാൽ എന്താ ഇത്രയേ ഉള്ളൂ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ബിക്കം ഈക്വൽ ടു എന്താ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ പിന്നെ ആ അളവിൽ മാറ്റം വരുന്നില്ല അന്നേരം ഈ വേപ്പേഴ്സ് ഈ ലിക്വിഡിൻ്റെ സർഫസിൽ ഒരു പ്രഷർ കൊടുക്കുമല്ലോ ദെൻ ഈ മാസ് ഉള്ളത് കാരണം ഇവിടെ ഒരു പ്രഷർ കൊടുക്കൂലേ ആ പ്രഷറിനെ പറയുന്ന പേരാണ് വേപ്പർ പ്രഷർ എന്താ പേരെന്താ വേപ്പർ പ്രഷർ ഇത് നമുക്ക് രണ്ടാമത്തെ ടേം ആയിട്ട് പറയാം എന്താ ഇപ്പോൾ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ ഇറ്റ് ഈസ് ദി പ്രഷർ എക്സേർട്ടഡ് ബൈ വേപ്പേഴ്സ് അബവ് ദി സർഫസ് ഓഫ് ദി ലിക്വിഡ് അറ്റ് ഇക്വിലീബ്രിയം അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ ദെൻ ലിക്വിഡ് സർഫസിൽ അതിൻ്റെ വേപ്പേഴ്സ് ഇക്വിലീബ്രിയത്തിൽ കൊടുക്കുന്ന പ്രഷറിനെ പറയുന്ന പേരാണ് വേപ്പർ പ്രഷർ ഇറ്റ് ഈസ് ദി പ്രഷർ എക്സേർട്ടഡ് ബൈ ദി വേപ്പേഴ്സ് അബവ് ദി സർഫസ് ഓഫ് ദി ലിക്വിഡ് അറ്റ് ഇക്വിലീബ്രിയം അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ മനസ്സിലാവുന്നുണ്ടോ ഈ പ്രഷറിനെ പറയുന്ന പേരാണ് വേപ്പർ പ്രഷർ ഇനി വേപ്പർ പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് നോക്കിയേ എന്തൊക്കെയായിരിക്കും ഫാക്ടേഴ്സ് ഒന്ന് നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും ശരിയല്ലേ അട്രാക്റ്റീവ് ഫോഴ്സ് കുറവുള്ളതാണെങ്കിൽ വേപ്പർ പ്രഷർ കൂടുതലായിരിക്കും അട്രാക്റ്റീവ് ഫോഴ്സ് കുറവുള്ളതാണെങ്കിൽ വേപ്പർ പ്രഷർ കൂടുതലായിരിക്കും രണ്ടാമത്തേത് ടെമ്പറേച്ചർ ടെമ്പറേച്ചർ കൂടുമ്പോൾ കൂടുതൽ ഇവാപ്പറേഷൻ നടക്കും അപ്പോൾ വേപ്പർ പ്രഷർ കൂടും ദെൻ രണ്ടാമത്തേതാണ് ടെമ്പറേച്ചർ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് വേപ്പർ പ്രഷർ ഇൻക്രീസസ് പിന്നെ സർഫസ് ഏരിയ ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല കേട്ടോ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല സർഫസ് ഏരിയ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ നേച്ചറിനെയും പിന്നെ ഏതാണ് ടെമ്പറേച്ചറിനെയും അപ്പോൾ വേപ്പർ പ്രഷർ എന്നുള്ളത് മനസ്സിലായോ ഇറ്റ് ഈസ് ദി പ്രഷർ എക്സേർട്ടഡ് ബൈ വേപ്പേഴ്സ് അബവ് ദി സർഫസ് ഓഫ് ദി ലിക്വിഡ് അറ്റ് ഇക്വിലീബ്രിയം ആൻഡ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് വേപ്പർ പ്രഷർ ഇൻക്രീസസ്
ഓക്കേണോ അത് വേപ്പർ പ്രഷർ കഴിഞ്ഞു അടുത്ത നോക്കാം നമുക്ക് നമുക്ക് അടുത്ത ഫിനോമിനൻ പഠിക്കാനുള്ളത് ബോയിലിംഗ് പോയിന്റ് ബോയിലിംഗ് പോയിന്റ് എന്താണ് ഈ ബോയിലിംഗ് പോയിന്റ് ബോയിൽ പോയിന്റ് എന്ന് പറഞ്ഞിട്ട് വേറെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ ബി ഒ വൈ എൽ ഇ അത് വേറെ കേട്ടോ എന്താ ഇറ്റ് ഈസ് ദി ടെമ്പറേച്ചർ അറ്റ് വിച്ച് റിയൽ ഗ്യാസസ് ബിഹേവ്സ് ലൈക്ക് ആ ദെൻ ഐഡിയൽ ഗ്യാസ് ഓർ ആൻ അപ്രീഷ്യബിൾ പ്രഷർ റേഞ്ച് അത് ബി ഒ വൈ എൽ ഇ ആട്ടോ ബോയിൽ പോയിന്റ് എന്നാണ് അതല്ല അത് കേട്ടോ ഇതല്ല ഇത് ബോയിലിംഗ് പോയിന്റ് ആണ് അവിടെ നിൽക്കട്ടെ എന്താണ് ഈ ബോയിലിംഗ് പോയിന്റ് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളൊരു ബീക്കറിൽ കുറച്ച് വെള്ളം എടുത്തു വിചാരിക്കും ഇതിൻ്റെ അടിയിൽ നമ്മൾ തീ കത്തിക്കുകയാണ് നമ്മൾ നന്നായിട്ട് ഹീറ്റ് ചെയ്യുകയാണ് വിചാരിക്കും ബോയിൽ നമ്മൾ ഇതേപോലെ ഹീറ്റ് ചെയ്യുകയാണ് നമ്മൾ വീട്ടിൽ കാണുന്നതാണ് എന്താ സംഭവിക്കുക ആദ്യമൊക്കെ കാണാം ഇവിടെ നിന്ന് ഇങ്ങനെ വേപ്പേഴ്സ് പോകുന്നു കുറച്ച് കഴിഞ്ഞാൽ കാണാം കുറേ കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്നൊക്കെ ഒന്നായിട്ട് ബബിൾസ് പോകുന്നത് കാണാം അടിയിൽ നിന്നൊക്കെ ഒന്നായിട്ട് നമ്മൾ അതിനെ പറയും ബോയിലിംഗ് എന്ന് പറയും ശരിയല്ലേ വെള്ളം തിളക്കുക എന്ന് പറയും അത്രയേ ഉള്ളൂ ബോയിലിംഗ് ആക്ച്വലി എന്താണ് ഈ ബോയിലിങ്ങിൽ എന്താ സംഭവിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇപ്പം നമ്മൾ ദെൻ നമ്മൾ ആദ്യം ചൂടാക്കുമ്പോൾ സർഫസിൽ നിന്ന് മാത്രമാണ് വേപ്പേഴ്സ് പുറത്തേക്ക് പോയിട്ടുണ്ടാവുക അന്നേരം എന്തുകൊണ്ടാണ് താഴ്ന്നുള്ള മോളിക്യൂൾസിനൊന്നും പോകാൻ പറ്റാത്തത് അറ്റ്മോസ്ഫറിക് പ്രഷർ താഴേക്ക് കൊടുക്കുന്ന പ്രഷർ അറ്റ്മോസ്ഫറിക് പ്രഷർ വേപ്പർ പ്രഷർ അതിനേക്കാളും കുറവായിരിക്കും അറ്റ്മോസ്ഫറിക് പ്രഷർ കൂടുതലുള്ളത് കാരണം താഴ്ന്നൊന്നും ഗ്യാസ് വേപ്പറായിട്ട് മുകളിലേക്ക് പോകില്ല എന്ന് ദെൻ ഓക്കെ പക്ഷേ കുറേ കഴിയുമ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ വേപ്പർ പ്രഷർ കൂടും വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫറിക് പ്രഷറിന് ഈക്വലായിട്ട് മാറുമ്പോൾ ഇവിടെയുള്ള വേപ്പേഴ്സ് എന്തായിട്ട് മാറും പിന്നെ താഴ്ന്നൊക്കെ വേപ്പേഴ്സ് മുകളിലേക്ക് വരാൻ തുടങ്ങും എപ്പോഴാണ് വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫറിക് പ്രഷറിന് ഈക്വലായി മാറുമ്പോൾ താഴ്ന്നൊക്കെ ഇവ താഴ്ന്നൊക്കെ ലിക്വിഡ് എന്തായിട്ട് മാറും വേപ്പേഴ്സ് ആയിട്ട് മാറാൻ തുടങ്ങും ആ ടെമ്പറേച്ചറിനെ പറയുന്ന പേരാണ് ബോയിലിംഗ് പോയിന്റ് അപ്പം എന്താ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ ഇറ്റ് ഈസ് ദി ടെമ്പറേച്ചർ അറ്റ് വിച്ച് വേപ്പർ പ്രഷർ ഓഫ് എ ലിക്വിഡ് ബിക്കം ഈക്വൽ ടു എന്താണ് അറ്റ്മോസ്ഫറിക് പ്രഷർ എന്താണ് അറ്റ്മോസ്ഫറിക് പ്രഷർ എന്താ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ ഇറ്റ് ഈസ് ദി ടെമ്പറേച്ചർ അറ്റ് വിച്ച് വേപ്പർ പ്രഷർ ഓഫ് എ ലിക്വിഡ് ബിക്കം ഈക്വൽ ടു എന്താണ് അറ്റ്മോസ്ഫറിക് പ്രഷർ ക്ലിയർ ആണോ എന്താ ബോയിലിംഗ് പോയിന്റ് എന്നുകൂടി പറ ഇറ്റ് ഈസ് ദി ടെമ്പറേച്ചർ അറ്റ് വിച്ച് വേപ്പർ പ്രഷർ ഓഫ് എ ലിക്വിഡ് ബിക്കം ഈക്വൽ ടു അറ്റ്മോസ്ഫറിക് പ്രഷർ മനസ്സിലായില്ലേ അത് സദിഖ് ഇവിടെ ഈ ഗ്രാഫിൽ ഇവിടെ വേപ്പർ പ്രഷർ എഗെയിൻസ്റ്റ് ടെമ്പറേച്ചർ ഗ്രാഫാണ് നമ്മളൊരു ബീക്കറിൽ വെള്ളം എടുത്ത് വെച്ചു ആ വെള്ളത്തിന് ഈ ടെമ്പറേച്ചറിൽ ഇത്രയും വേപ്പർ പ്രഷറാണല്ലോ വിചാരിക്കും നമ്മൾ ചൂടാക്കുകയാണ് അപ്പോൾ എന്താ സംഭവിക്കുക വേപ്പർ പ്രഷർ ഇൻക്രീസ് ചെയ്യും നമ്മൾ പഠിച്ചതല്ലേ അത് അങ്ങനെ വേപ്പർ പ്രഷർ ഇത് ടെമ്പറേച്ചർ കൂടുന്തോറും വേപ്പർ പ്രഷർ കൂടി അങ്ങനെ വേപ്പർ പ്രഷർ കൂടിക്കൂടി ഇവിടെ എത്തുമ്പോൾ അതെന്തിന് ഈക്വലായി മാറി അറ്റ്മോസ്ഫറിക് പ്രഷറിന് ഈക്വലായി മാറി അപ്പോൾ സംഭവിക്കുക താഴ്ന്നൊക്കെ ബബിൾസ് പോളിലേക്ക് പൊങ്ങാൻ തുടങ്ങും അതിനാണ് നമ്മൾ ബോയിലിംഗ് എന്ന് പറയുന്നത് ആ ടെമ്പറേച്ചറാണ് ബോയിലിംഗ് പോയിൻ്റ് അത് 373 കെൽവിനാണ് വെള്ളത്തിന് ഇവിടെ വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് 373 കെൽവിൻ 100 ഡിഗ്രി സെൽഷ്യസ് പഠിച്ചതല്ലേ അത് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇഥൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ എത്തനോൾ ആരാ എത്തനോൾ ആരാണ് CH3 CH2OH എത്തനോൾ അല്ലെങ്കിൽ ഇഥൈൽ ആൽക്കഹോൾ ഇതാണ് നമ്മൾ എടുത്തെങ്കിൽ നാട്ടുകാർ പട്ടച്ചാര എന്നൊക്കെ പറയുന്ന സാധനം ഇതാണ് നമ്മൾ ബീക്കറിലെടുത്തതെങ്കിൽ ആക്ച്വലി അതിൻ്റെ വേപ്പർ പ്രഷർ ഈ ടെമ്പറേച്ചറിൽ വെള്ളത്തിനേക്കാളും കൂടുതലാണ് നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ അപ്പം എന്ത് ചെയ്യും പെട്ടെന്ന് കുറച്ചുകൂടി പെട്ടെന്ന് അത് ബോയിൽ ചെയ്തു അതിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് നോക്കിയേ 351.3 കെൽവിനാണ് ഇവിടെ ബോയിലിംഗ് പോയിന്റ് വേപ്പർ പ്രഷർ കൂടുതലായതുകൊണ്ട് ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്തു കുറഞ്ഞു ഇനി വേറെ സാധനം ഡൈഇഥൈൽ ഈതർ എന്ത് ഡൈഇഥൈൽ ഈതർ എന്ന് പറഞ്ഞാൽ എന്താ ഡൈഇഥൈൽ ഈതർ ഇങ്ങനെയാണ് കോമ്പൗണ്ട് CH3 CH2 O CH2 CH3 ഡൈഇഥൈൽ ഈതർ ഈ ഡൈഇഥൈൽ ഈതറിൽ അട്രാക്റ്റീവ് ഫോഴ്സ് പിന്നെയും കുറവാണ് വാട്ടറിനേക്കാളും ആൽക്കഹോളിനേക്കാളൊക്കെ അപ്പോൾ ഈ ഗിവൺ ടെമ്പറേച്ചറിൽ ഇതിൻ്റെ വേപ്പർ പ്രഷർ എന്തായിരിക്കും കൂടുതലായിരിക്കും അട്രാക്റ്റീവ് ഫോഴ്സ് കുറവാണെങ്കിൽ വേപ്പർ പ്രഷർ കൂടുതലല്ലേ അപ്പം നമ്മൾ അതിനെ ചൂടാക്കുമ്പോൾ ഇവിടെ എത്തുമ്പോഴേക്ക് മൂപ്പരെന്ത് ചെയ്യും അറ്റ്മോസ്ഫറിക് പ്രഷർ ഈക്വലായി മാറി ബോയിൽ ചെയ്യും അപ്പോൾ എത്രയാണ് ബോയിലിംഗ് പോയിൻ്റ് എത്രയാണ് 308 കെൽവിൻ 308 കെൽവിൻ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി സെൽഷ്യസാണ് നിങ്ങൾ നോക്കിയേ 308 കെൽവിൻ 273 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പറ എത്രയുള്ളത് 35 ഡിഗ്രി സെൽഷ്യസ് ആണ് ആലോചിച്ച് നോക്കിയേ 35 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോഴേക്ക് ഈ ഡൈഇഥൈൽ ഈതർ എന്ത് ചെയ്യും ബോയിൽ ചെയ്യുമെന്ന് അപ്പോൾ ചില മജീഷ്യന്മാരൊക്കെ കണ്ടിട്ടുണ്ടാവും കളർലെസ് ലിക്വിഡ് ആയിരിക്കും നമ്മൾ വിചാരിക്കും വെള്ളം വിചാരിക്കും അവർ ദെൻ അത് തിളപ്പിച്ചിട്ട് അതിൽ കൈയൊക്കെ മുക്കുന്നത് കാണാം എന്താ കാരണം എന്താ അതിന് കാരണം എന്താണ് ദെൻ അത്
then water alla vera endengil oru compound aayirikkum diethyl ether aanengi 35 degree celsius aavumbolukku boil eeyule appo then endha appo parnanda oru given temperature il vapor pressure koodal aanengil adinte boiling point endayirikkum koravayirikkum okay appo nammal parnadana boiling point endha boiling point nu parnanda it is the temperature at which vapor pressure of a liquid become equal to atmospheric pressure ini given temperature il vapor pressure koodal aanengil അതിന്റെ ബോയിലിംഗ് പോയിന്റ് എന്തായിരിക്കും കുറവായിരിക്കും അപ്പോൾ എല്ലാ ലിക്വിഡും ഒരേ ടെമ്പറേച്ചറിലാണോ ബോയിൽ ചെയ്യുന്നത് അല്ല ദെൻ ചില ലിക്വിഡ് വേപ്പർ പ്രഷർ കൂടുതലാണെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യും ബോയിൽ ചെയ്യും മനസ്സിലായില്ലേ അത് ഇനി അടുത്ത ചില പോയിന്റ്സ് ഇവിടെ നോക്കൂ നമ്മൾ രണ്ട് തരം ബോയിലിംഗ് പോയിന്റ് ഉണ്ട് നോർമൽ ബോയിലിംഗ് പോയിന്റ് ഉണ്ട് അതേപോലെ സ്റ്റാൻഡേർഡ് ബോയിലിംഗ് പോയിന്റ് ഉണ്ട് എന്താണ് ഈ നോർമൽ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ ഇഫ് ദി Atmospheric pressure 1 atmosphere ആണ് എടുത്തെങ്കിൽ external pressure 1 atmospheric pressure ആണ് എടുത്തെങ്കിൽ that boiling point is called normal boiling point വെള്ളത്തിനത് 100 degree celsius ആണ് വാട്ടറിന്റെ നോർമൽ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് ഇനി സ്റ്റാൻഡേർഡ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇഫ് എക്സ്റ്റേണൽ പ്രഷർ 1 ബാർ ആണ് എടുത്തെങ്കിൽ ഓക്കെ 1 ബാർ ആണ് എക്സ്റ്റേണൽ പ്രഷർ എടുത്തെങ്കിൽ അന്നേരമുള്ള ബോയിലിംഗ് പോയിന്റിനെ പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ബോയിലിംഗ് പോയിന്റ് ഇറ്റ് ഈസ് ദി ബോയിലിംഗ് പോയിന്റ് വെൻ ദ പ്രഷർ ഈസ് 1 ബാർ ദെൻ ഓക്കെ അന്നേ പറയുന്ന പേര് സ്റ്റാൻഡേർഡ് ബോയിലിംഗ് പോയിന്റ് ദെൻ സ്റ്റാൻഡേർഡ് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ 99.6 ഡിഗ്രി സെൽഷ്യസ് നോർമൽ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സ്റ്റാൻഡേർഡ് ബോയിലിംഗ് പോയിന്റ് 99.6 ഡിഗ്രി സെൽഷ്യസ് ഇത്രയേ ഉള്ളൂ ശരിക്കും 1 ബാർ എന്ന് പറഞ്ഞാൽ എന്താ 0.987 അറ്റ്മോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നോ എടാ അത്രേ ഉണ്ടാവുള്ളൂ 0.987 എന്നൊക്കെ പറഞ്ഞാൽ 987 അറ്റ്മോസ്ഫിയർ ഇതാണ് 1 ബാർ അപ്പോൾ ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യും കുറച്ച് കുറയല്ലേ ചെയ്യുന്നത് കുറച്ച് കുറയല്ലേ ചെയ്യുന്നതെന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ ദെൻ അറ്റ് 1 അറ്റ്മോസ്ഫറിക് പ്രഷർ ബോയിലിംഗ് പോയിന്റ് ഈസ് കാൾഡ് നോർമൽ ബോയിലിംഗ് പോയിന്റ് അറ്റ് 1 ബാർ പ്രഷർ ബോയിലിംഗ് പോയിന്റ് ഈസ് കാൾഡ് സ്റ്റാൻഡേർഡ് ബോയിലിംഗ് പോയിന്റ് വെള്ളത്തിന് നോർമൽ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് സ്റ്റാൻഡേർഡ് ബോയിലിംഗ് പോയിന്റ് 99.6 ഡിഗ്രി സെൽഷ്യസ് ആ വാല്യൂസ് ഒന്ന് ഓർത്തു വെച്ചോണം ഓക്കെ അടുത്തൊരു പോയിന്റ് ശ്രദ്ധിക്കുക നമ്മൾ മലയുടെ മുകളിലേക്ക് പോകും തോറും ഇപ്പോൾ ഒരു വലിയൊരു ഹിൽ സ്റ്റേഷന് മലയുടെ മുകളിലേക്ക് പോകും തോറും ദെൻ അറ്റ്മോസ്ഫറിക് പ്രഷർ കുറയും ഇപ്പോൾ എവറസ്റ്റിൻ്റെ മുകളിലൊക്കെ നമ്മളിവിടുത്തെ പ്രഷറിൻ്റെ പകുതിയുള്ളൂ ഹാഫ് അറ്റ്മോസ്ഫിയറേ ഉള്ളൂ അപ്പോൾ എന്താ സംഭവിക്കുക എക്സ്റ്റേണൽ പ്രഷർ കുറയുമ്പോൾ ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യും ഇവിടെ എക്സ്റ്റേണൽ പ്രഷർ കുറയുകയാണെങ്കിൽ ബോയിലിംഗ് പോയിന്റ് കുറയല്ലേ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ മലയുടെ മുകളിലേക്ക് പോകും തോറും അറ്റ്മോസ്ഫറിക് പ്രഷർ കുറയുന്നു അപ്പോൾ വെള്ളം പെട്ടെന്ന് ബോയിൽ ചെയ്യുന്നു സോ അറ്റ് ദി ടോപ്പ് ഓഫ് എ മൗണ്ടെയിൻ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ത് ചെയ്യും ഡിക്രീസ് ചെയ്യും എന്താ കാരണം എന്താ എക്സ്റ്റേണൽ പ്രഷർ കുറയുന്നു അല്ലെ അറ്റ്മോസ്ഫറിക് പ്രഷർ കുറയുന്നു അത് കാരണം അറ്റ് ദി ടോപ്പ് ഓഫ് എ മൗണ്ടെയിൻ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഡിക്രീസസ് അപ്പോൾ അത് കാരണം നമ്മൾ മലയുടെ മുകളിൽ ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണ്ടി വരും ചിലപ്പോൾ അവിടെ നേരത്തെ ഇപ്പോൾ 100 ഡിഗ്രി ആവുന്നതിന് മുമ്പ് വെള്ളം ബോയിൽ ചെയ്യും അപ്പോൾ അരിയൊക്കെ വെന്ത് കിട്ടുമെന്ന് നിങ്ങൾക്ക് ഇല്ല അപ്പോൾ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കണം പ്രഷർ കുക്കർ ഉപയോഗിക്കണം പ്രഷർ കുക്കർ ഈസ് യൂസ്ഡ് ഫോർ കുക്കിംഗ് ഫുഡ് അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ് മലയുടെ മുകളിൽ അപ്പോൾ എന്താ പ്രഷർ കുക്കറിൻ്റെ പ്രിൻസിപ്പിൾ എന്താ പ്രഷർ കുക്കറിൽ നമ്മൾ ദെൻ ഗ്യാസ് പുറത്തേക്ക് വിടാതെ ഹൈ പ്രഷറിലേക്ക് മാറ്റും അപ്പോൾ ടെമ്പറേച്ചർ അങ്ങ് ഇൻക്രീസ് ചെയ്യും 100 ഡിഗ്രിയിൽ ദെൻ ഒക്കെ ബോയിൽ ചെയ്യേണ്ട വെള്ളം പിന്നെ ബോയിൽ ചെയ്യുന്ന ചിലപ്പോൾ 110 120 ഒക്കെ ആയിട്ട് മാറും ദെൻ ഒക്കെ അപ്പോൾ ഇതാണ് പ്രഷർ കുക്കറിൻ്റെ പ്രിൻസിപ്പിൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യാണ് അവിടെ ചെയ്യുന്നത് അപ്പോൾ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഭക്ഷണം വേവിക്കണമെങ്കിൽ എന്ത് വേണ്ടി വരും പ്രഷർ കുക്കർ വേണ്ടി വരും മനസ്സിലാവുന്നുണ്ടോ ഓക്കെ അതിന് കാരണം എന്താ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ അറ്റ്മോസ്ഫറിക് പ്രഷർ കുറവാണ് എക്സ്റ്റേണൽ പ്രഷർ കുറവാണ് സോ വാട്ടർ ബോയിൽ അറ്റ് ലോ ടെമ്പറേച്ചർ സോ ദെൻ പ്രഷർ കുക്കർ ഈസ് യൂസ്ഡ് ഫോർ കുക്കിംഗ് ഫുഡ് അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ് ഇതേപോലെ വേറൊന്ന് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ദെൻ സർജിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യണമെങ്കിൽ അത് വെള്ളത്തിലിട്ടിട്ട് ദെൻ അതിൽ ദെൻ ആ അതിൻ്റെ ലിഡിൻ്റെ മുകളിൽ നമ്മൾ പ്രഷർ കൂട്ടും അപ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടും ഇവിടെ വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് 100നേക്കാളും കൂടുന്ന് ദെൻ ഓക്കെ അപ്പോൾ നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും ഹോസ്പിറ്റലിലെ സർജിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ ഓട്ടോക്ലേവ്സ് എന്നൊക്കെ പറയും ഓട്ടോക്ലേവ്സ് നമ്മളതിൻ്റെ മുകളിൽ ഇതിനൊക്കെ പ്രഷർ കൂട്ടിയിട്ട്
അതിന്റെ ബോയിലിംഗ് പോയിന്റ്, വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റ് കൂട്ടും. ആ ഒരു പോയിന്റും പഠിച്ചു വെച്ചേക്ക്. ഇനി അടുത്ത വേറെ സെന്റൻസ് ആണ്, എന്താണ് ഈ ബോയിലിംഗും ഇവാപ്പറേഷനും തമ്മിൽ ഒന്ന് രണ്ട് ഡിഫറൻസ് പറ. ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സർഫസ് ഫിനോമിനൻ ആണ്, ബോയിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ബൾക്ക് ഫിനോമിനൻ. ബോയിലിംഗ് എത്തിക്കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തുനിന്നും വെള്ളം അല്ലെങ്കിൽ ലിക്വിഡ് വേപ്പറായിട്ട് മാറുമല്ലോ, അപ്പം അത് ബൾക്ക് ഫിനോമിനൻ ആണ്. പിന്നെ ഇവാപ്പറേഷൻ സ്പോണ്ടേനിയസ് ആണ്, അറ്റ് എനി ടെമ്പറേച്ചറിൽ നടക്കാം. പക്ഷെ ബോയിലിംഗ് എപ്പോഴേ നടക്കുള്ളൂ? അറ്റ് ബോയിലിംഗ് പോയിന്റിലേ നടക്കുള്ളൂ. ബോയിലിംഗ് എത്തിയാൽ, ബോയിലിംഗ് ടെമ്പറേച്ചർ എത്തിയാൽ മാത്രമേ ബോയിലിംഗ് നടക്കുള്ളൂ. ഇവാപ്പറേഷൻ അറ്റ് എനി ടൈം പോസിബിൾ ആണ്. ഇതേപോലെ നമ്മൾ വേറൊന്ന്, ഇപ്പം നമ്മളൊരു ക്ലോസ്ഡ് വെസൽ ആണെങ്കിൽ, ഒരു ക്ലോസ്ഡ് വെസലിൽ ബോയിലിംഗ് ഇല്ല എന്ന് നമ്മൾ എൻ സി ആർ ടിയിലെ സെന്റൻസ് ഉണ്ട്, ദർ ഇസ് നോ ബോയിലിംഗ് ഇൻസൈഡ് എ ക്ലോസ്ഡ് വെസൽ, ദെൻ ദർ ഇസ് നോ ബോയിലിംഗ് ഇൻസൈഡ് എ ക്ലോസ്ഡ് വെസൽ. നമ്മളൊരു ക്ലോസ്ഡ് വെസലിൽ വെള്ളം എടുത്തിട്ട് നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, ദർ ഇസ് നോ ബോയിലിംഗ് ഇൻസൈഡ് എ ക്ലോസ്ഡ് വെസൽ. അപ്പോൾ ചിലരൊക്കെ പറയും നമ്മൾ വീട്ടിലൊക്കെ പാത്രം മൂടി വെച്ചിട്ടാണല്ലോ ബോയിൽ ചെയ്യുന്നത്. അങ്ങനല്ല, ടൈറ്റായിട്ട് ക്ലോസ് ചെയ്തിട്ട് ഇത്തിരി പോലും വേപ്പർ പുറത്തേക്ക് കൊടുക്കാൻ പറ്റൂലെങ്കിൽ അവിടെ ബോയിലിംഗ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ദർ ഇസ് നോ ബോയിലിംഗ് ഇൻസൈഡ് എ ക്ലോസ്ഡ് വെസൽ, ദെൻ അവിടെ എന്തേ ഉണ്ടാവുള്ളൂ, ഇവാപ്പറേഷൻ ഉണ്ടാവും കേട്ടോ. ദെൻ അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞ, എന്താ ബോയിലിംഗ് എവിടെ നടക്കൂല, ക്ലോസ്ഡ് വെസലിൽ നടക്കൂല എന്ന്. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിയാൽ എന്താ സംഭവിക്കുക, ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഇവിടെ ഇങ്ങനെ വേപ്പേഴ്സിൻ്റെ അളവ് ഇങ്ങനെ കൂടും. ടെമ്പറേച്ചർ കൂടും, വേപ്പേഴ്സിൻ്റെ അളവ് കൂടും. തുടക്കത്തിൽ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി കൂടുതലും വേപ്പറിൻ്റെ ഡെൻസിറ്റി കുറവായിരിക്കും. പിന്നെ പിന്നെ വേപ്പേഴ്സിൻ്റെ ഡെൻസിറ്റി കൂടാൻ തുടങ്ങും, ലിക്വിഡിൻ്റെ ഡെൻസിറ്റി കുറയാൻ തുടങ്ങും. ഒരു ഘട്ടത്തുമ്പോൾ ഈ ലിക്വിഡിൻ്റെയും വേപ്പറിൻ്റെയും, ലിക്വിഡിൻ്റെയും അതിൻ്റെ ഗ്യാസിൻ്റെയും കൂടി ഡെൻസിറ്റി ഈക്വലായി മാറും. അന്നേരം ഇവർക്കിടയ്ക്കുള്ള ഒരു ക്ലിയർ ബൗണ്ടറി ഇല്ലാതാവും. ആ ടെമ്പറേച്ചറിനെ നമ്മൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്നൊക്കെ പറഞ്ഞിരുന്നു, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പം നമ്മൾ ഇത്ര ഓർത്താൽ മതി, ദർ ഇസ് നോ ബോയിലിംഗ് ഇൻസൈഡ് എ ക്ലോസ്ഡ് വെസൽ. ക്ലോസ്ഡ് വെസലിൽ ഇതൻ എന്തില്ല, ബോയിലിംഗ് ഇല്ല. ഇപ്പം ചിലർക്ക് ഡൗട്ട് കുക്കറിലപ്പുറം ബോയിൽ ചെയ്യുന്നത്, കുക്കറിൽ നമ്മളിങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ദെൻ ഒക്കെ വേപ്പേഴ്സിൻ്റെ അളവ് കൂടുകയാണ്, ടെമ്പറേച്ചർ കൂടുകയാണ്. നമ്മൾ ആ ലിഡ് അതിൻ്റെ ഒരു പ്രഷർ ഒരു നോബില്ല, അതിൻ്റെ ഉയരുമ്പോഴാണ്, ഒരു വിസിൽ എന്നൊക്കെ പറയുന്നത്, അത് ഉയരുമ്പോഴാണ് എക്സ്റ്റേണൽ പ്രഷറായിട്ട് ഇതിനൊക്കെ കോണ്ടാക്ട് വരുന്നത്, അന്നേരമാണ് അത് ബോയിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് പറയാൻ പറ്റും, ദർ ഇസ് നോ ബോയിലിംഗ് ഇൻസൈഡ് എ ക്ലോസ്ഡ് വെസൽ. എക്സാമിന് ചോദിക്കലുണ്ട് കേട്ടോ, പ്രത്യേകിച്ച് ഒബ്ജക്റ്റീവ് എക്സാമിനേഷനൊക്കെ. ഓക്കെ, അപ്പോൾ എന്താ സംഭവിച്ചത്, എന്താ നമ്മളിങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ വേപ്പേഴ്സിൻ്റെ അളവ് ഇങ്ങനെ കൂടും, കുറേ കഴിയുമ്പോൾ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ബിക്കം ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് ഗ്യാസ്, അന്നേരം ക്ലിയർ ബൗണ്ടറി ഇല്ലാതാവും. അതാണ് നമ്മൾ എന്ത് നേരത്തെ പറഞ്ഞ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ ബോയിലിംഗ് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. ഒന്നുകൂടി ഞാൻ പറയാം, എന്താണ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ദി ടെമ്പറേച്ചർ അറ്റ് വിച്ച് വേപ്പർ പ്രഷർ ബിക്കം ഈക്വൽ ടു അറ്റ്മോസ്ഫറിക് പ്രഷർ. ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ വേപ്പർ പ്രഷർ കൂടുതലാണെങ്കിൽ ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കും. ഓക്കെ, ദെൻ ഇനി ദെൻ ഈ ബോയിലിംഗ് പോയിന്റ് നേച്ചർ ഓഫ് ലിക്വിഡിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, അതേപോലെ എക്സ്റ്റേണൽ പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞു മലയുടെ മുകളിലേക്ക് പോകും തോറും ദെൻ അറ്റ്മോസ്ഫറിക് പ്രഷർ കുറയാണ്, അപ്പോൾ ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യും, കുറയും. അപ്പോൾ അവിടെ ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ കുക്കർ ഉപയോഗിക്കണം, പ്രഷർ കുക്കർ ഉപയോഗിക്കണം. പിന്നെ അടുത്തത്, രണ്ട് തരം ബോയിലിംഗ് പോയിന്റ് ഉണ്ട്, നോർമൽ ബോയിലിംഗ് പോയിന്റും സ്റ്റാൻഡേർഡ് ബോയിലിംഗ് പോയിന്റും. എന്താ നോർമൽ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ദെൻ ആ വൺ അറ്റ്മോസ്ഫറിക് പ്രഷറുള്ള ബോയിലിംഗ് പോയിന്റ് നോർമൽ ബോയിലിംഗ് പോയിന്റും, വൺ ബാർ പ്രഷറുള്ള ബോയിലിംഗ് പോയിന്റ് സ്റ്റാൻഡേർഡ് ബോയിലിംഗ് പോയിന്റും. മനസ്സിലാവുന്നില്ലേ പറഞ്ഞ കാര്യങ്ങൾ? ഓക്കെ, ദെൻ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞാണ് ദർ ഇസ് നോ ബോയിലിംഗ് ഇൻസൈഡ് എ ക്ലോസ്ഡ് വെസൽ. ഓക്കെ, ദെൻ അടുത്തത് നോക്കാം നമുക്ക്.